നമസ്കാരം. ശ്രീകണ്ഠൻ നായർ 24ന് പുറത്തേക്ക് തങ്ങളുടെ പണം ഉപയോഗിച്ച് ഹിന്ദു വിരുദ്ധ പ്രചരിപ്പിക്കാൻ ശ്രമിക്കരുതെന്ന് 24ന്റെ ഉടമകളായ ഗോകുലം ഗോപാലിനും ഭീമ ഗോവിന്ദനും ശ്രീകണ്ഠൻ നായർക്ക് കർശന നിർദ്ദേശം നൽകി. ശബരിമല വ്യാജ ചെമ്പോല വാർത്തയുടെ പേരിൽ 24 ന്യൂസ് ചാനൽ മേധാവി ശ്രീകണ്ഠൻ നായർക്ക് ഓഹരി ഉടമകളുടെ ശാസനം. 24 ന്യൂസ് ചാനലിന്റെ ഓഹരി ഉടമകളായ ഗോകുലം ഗോപാലും ഭീമ ഗോവിന്ദനുമാണ് ശ്രീകണ്ഠൻ നായരെ എടുത്തിട്ട് കുടഞ്ഞിരിക്കുന്നത്. ഇതേ തുടർന്നാണ് വ്യാജ ചെമ്പോല വാർത്ത നൽകിയ റിപ്പോർട്ടർ സഹിൻ ആന്റണിയെ സസ്പെൻഡ് ചെയ്യാൻ ശ്രീകണ്ഠൻ നായർ നിർബന്ധിതനായത്. ചാനലിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയാണ് ശ്രീകണ്ഠൻ നായരുടെ മുന്നിലുള്ളത്. 24 ന്യൂസിലെ മറ്റൊരു ഓഹരി ഉടമയായ NRI വ്യവസായി ആലുങ്കൽ മുഹമ്മദിന്റെ നോമിനിയായാണ് സഹിൻ ആന്റണി ചാനലിൽ എത്തിയത്. വിവാദമുണ്ടായപ്പോൾ സഹിൻ ആന്റണിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് ആലുങ്കൽ മുഹമ്മദ് സ്വീകരിച്ചിരിക്കുന്നത്. ഗോകുലം ഗോപാലനും ഭീമ ഗോവിന്ദനും ഈ നിലപാടിനെതിരെ രംഗത്തെത്തി. മട്ടിൽ മരമുറി വിവാദത്തിൽ ഉൾപ്പെട്ട ദീപക് നർമ്മടത്തെ സസ്പെൻഡ് ചെയ്ത ശ്രീകണ്ഠൻ നായർ എന്തുകൊണ്ടാണ് സഹിൻ ആന്റണിയെ സംരക്ഷിക്കുന്നതെന്ന് ഗോകുലം ഗോപാലൻ ചോദിച്ചു. ചാനലിൽ ഗോകുലം ഗോപാലന്റെ നോമിനിയായിരുന്നു ദീപക് നർമ്മടം. 24 ചാനലിന്റെ ഹിന്ദുവിരുദ്ധ അജണ്ട വെളിപ്പെടുത്തിയ ശബരിമല വ്യാജ ചെമ്പോല വിവാദത്തിൽ ഭീമ ഗോവിന്ദനും രോക്ഷാകുലനാണ്. തങ്ങളുടെ പണം ഉപയോഗിച്ച് ഹിന്ദുവിരുദ്ധ പ്രചരിപ്പിക്കാൻ ശ്രമിക്കരുതെന്നും ഗോകുലം ഗോപാലൻ ഭീമ ഗോവിന്ദനും ശ്രീകണ്ഠൻ നായരോട് കർക്കശ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മാതൃഭൂമി വാരികയിലെ മീശ നോവൽ വിവാദത്തിന്റെ പേരിൽ ഭീമ ജ്വല്ലറി മാതൃഭൂമിക്ക് പരസ്യം നൽകുന്നതും നിർത്തിയിരുന്നു. ഇക്കാര്യം ഭീമ ഉടമ ഗോവിന്ദൻ പരസ്യമാക്കുകയും ചെയ്തു. ഹിന്ദുവികാരത്തിന്റെ വ്രണപ്പെടുത്തുന്ന നോവലിന്റെ പേരിൽ പരസ്യം നിഷേധിച്ച ഭീമ ഗ്രൂപ്പിന്റെ ഓഹരി ഉടമസ്ഥതയിലുള്ള ചാനലിലെ ശബരിമലയ്ക്കും അയ്യപ്പനുമെതിരായ പ്രചാരണത്തിന് ഉപയോഗിച്ചതിൽ ഗോവിന്ദൻ കടുത്ത അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ആലുങ്കൽ മുഹമ്മദും പുരാവസ്തു തട്ടിപ്പുകാരൻ മോൻസനും രക്ഷാധികാരികളായ പ്രവാസി മലയാളി ഫെഡറേഷൻ മീഡിയ കോ ഓർഡിനേറ്ററാണ് സഹിൻ ആന്റണി. സംഘടനയുടെ കുടുംബയോഗത്തിൽ മോൺസന്റെ സാന്നിധ്യത്തിൽ സഹിൻ ആന്റണിയുടെ പിറന്നാൾ ആഘോഷിച്ച വീഡിയോ ഏറെ വിവാദമായിരുന്നു. ഓഹരി ഉടമകൾ സഹിന്റെ കാര്യത്തിൽ രണ്ട് തട്ടിലായത് ശ്രീകണ്ഠൻ നായരെ വിഷമത്തിലാക്കിയിട്ടുണ്ട്. അയ്യപ്പസ്വാമിക്കെതിരെ കളിച്ചവർക്കെല്ലാം അദ്ദേഹം അറിഞ്ഞു നൽകുന്നുണ്ട്. വമ്പന്മാരായ കോടിയേരിയും യോഹന്നനും മുതൽ ഇങ്ങ് കരിമ്പൂതം അമ്മിണി വരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇനിയും തീർന്നിട്ടില്ല. ബാക്കിയുള്ളവർ കൂടി വരിവരിയായി നിന്ന് ഏറ്റുവാങ്ങേണ്ടി വരും, അത് ഉറപ്പാണ്. അതേസമയം തന്നെ ശബരിമലയ്ക്കെതിരായ വ്യാജ ചെമ്പോല വാർത്ത ചെയ്ത 24 ന്യൂസിനെതിരായ നിലപാടിൽ ഒരു മാറ്റവും ഇല്ലെന്ന് അഭിഭാഷകൻ ശങ്കുട്ടിദാസ് നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ 24 ന്യൂസ് ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരുടെ നിർദ്ദേശപ്രകാരം ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് സി ഉണ്ണികൃഷ്ണൻ അയച്ച വക്കീൽ നോട്ടീസ് ലഭിച്ചെന്ന് ശങ്കുട്ടിദാസ് 24 ന്യൂസിനെതിരെ എഴുതിയതോ പറഞ്ഞതോ ആയ ഒരു പോസ്റ്റോ വാചകമോ പോലും പിൻവലിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്നു. ഞാൻ സമർപ്പിച്ച ഒരു പരാതിയും തിരിച്ചെടുക്കുകയോ അതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച എന്തെങ്കിലും നടപടി അവസാനിപ്പിക്കുകയോ ചെയ്യില്ല. നിരുപാധികമായോ ഉപാധിയോടെയോ പരസ്യമായോ സ്വകാര്യമായോ ഫേസ്ബുക്കിലൂടെയോ നേരിട്ടോ ഒരു കാരണവശാലും ഞാൻ മാപ്പ് പറയുകയില്ലെന്നും ശംഖു ഫേസ്ബുക്കിൽ വ്യക്തമാകുന്നുണ്ട്. ഈ വിഷയത്തിൽ 24 ന്യൂസിനെതിരെ എഴുതിയതോ പറഞ്ഞതോ ആയ ഒരു പോസ്റ്റോ വാചകമോ പോലും പിൻവലിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ സമർപ്പിച്ച ഒരു പരാതിയും തിരിച്ചെടുക്കുകയോ അതുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച എന്തെങ്കിലും നടപടി അവസാനിപ്പിക്കുകയോ ചെയ്യില്ല. നിരുപാധികമായോ ഉപാധിയോടെയോ പരസ്യമായോ സ്വകാര്യമായോ ഫേസ്ബുക്കിലൂടെയോ നേരിട്ടോ ഒരു കാരണവശാലും ഞാൻ മാപ്പ് പറയുകയുമില്ല. ഞാൻ ഈ വിഷയത്തിൽ ഇന്ന് വരെ എഴുതിയതോ പറഞ്ഞതോ ആയ ഓരോ വാക്കും വരിയും എൻ്റെ പൂർണ്ണ ബോധ്യത്തിലും ഉത്തമ വിശ്വാസത്തിലും ശരിയായ ധാരണയിലും ഞാൻ ഉന്നയിച്ചിട്ടുള്ളതാണ്. അതിൽ ഞാൻ ഉറച്ചു നിൽക്കുകയും ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയും ഈ വിഷയത്തിൽ സാധ്യമായ എല്ലാ തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് തന്നെ പോവുകയും ചെയ്യും. അതിൻ്റെ പേരിൽ നേരിടേണ്ടി വരുന്ന ഏത് സിവിൽ ക്രിമിനൽ വ്യവഹാരത്തെയും പൂർണ്ണ മനസ്സാലെ ഞാൻ ഇതിനാൽ സ്വാഗതം ചെയ്യുന്നു എന്നാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.